ഹായ്. അപ്പോൾ ഞങ്ങളെന്നേ തൃശ്ശൂര് പൂവരപ്പറമ്പിൽ ഓണത്തിൻ്റെ തലേദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ പകലൊക്കെ ഞങ്ങളിങ്ങനെ വന്ന് പോയി ഇവിടെയൊക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഇറങ്ങിക്കാണ്. അപ്പോൾ രാത്രി ഇറങ്ങുമ്പോൾ രാത്രി കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മുടെ നടക്കുന്നാഥ അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. ആളുകളൊക്കെ ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുന്നു. പക്ഷേ ഇതൊന്നല്ലാട്ട് ഇവിടുത്തെ തിരക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര തിരക്കുണ്ടാവേണ്ടൊരു സ്ഥലമാണ്. പക്ഷേ ആ തിരക്ക് ഇല്ല എന്ന് പറയാം നമുക്ക്. ഭയങ്കര മോശമാണ് അല്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും തിരക്ക് കുറവല്ല. ആ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത എനിക്ക് ഫോട്ടോസ് വീഡിയോസ്. ഇതൊക്കെ ഇവിടുത്തെ കച്ചവടക്കാരാണ്. ഇതാണ്ട പാത്ര കച്ചവടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഇവർക്കൊന്നും കച്ചവടം നടക്കണില്ല. ഭയങ്കര മോശം എന്ന് പറയില്ല. എല്ലാവരും ഈ കാഴ്ചക്കാർ മാത്രമേ ഉള്ളൂ. നല്ല കളർഫുള്ളായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ബിസിനസ് എന്ന് പറഞ്ഞത് ഇവർക്കൊന്നും നടക്കണില്ല. ഇവർക്ക് ഇവിടെ നല്ല വാടക കൊടുത്തിട്ടിരിക്കുന്നവരാണ്. പക്ഷേ ഈ വാടക കൊടുക്കണതിനുള്ള പൈസ ഇവർക്ക് മുതലാവാൻ സാധ്യത കുറവാണ് ഞങ്ങൾ കണ്ടെടുത്തോളം. അതുകഴിഞ്ഞാൽ കച്ചവടം ഇല്ല എന്നാണ്. എല്ലാവരും കച്ചവടം ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് ഓണത്തല ദിവസമായിട്ട് ഒരാൾ പോലും കയറാത്തൊരു ദിവസമായിരുന്നു. ഇത്രയും വർഷം ബിസിനസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് മാത്രമല്ല നമ്മുടെ ആ ചുറ്റുഭാഗത്തുള്ള കടക്കാർക്കൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കച്ചവടം പോലും നടക്കാത്തതുകൊണ്ട് ഇന്ന് കാലത്ത് തുറന്നിരുന്ന് വൈകുന്നേരം മടച്ചു പോയി നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓണം ഇത്ര കാലത്തിനിടയ്ക്ക് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഓണം നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേഖലയിൽ ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു കച്ചവടം പ്രതിസന്ധിയായിരുന്നു. അതിന് വെച്ചാൽ ഇന്നത്തെ ദിവസമൊക്കെ ഒരു രാത്രി 10 മണി വരെയൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യേണ്ട സമയത്ത് ഒരു കച്ചവടം ഇല്ലാണ്ട് കയ്യേറ്റം വിൽക്കാണ്ട് അന്ന് ആ കയ്യേറ്റം വിറ്റു എന്ന് പറയാൻ പറ്റില്ല. ചെറിയ എന്തോ റിപ്പയർ വർക്ക് അങ്ങൾ വന്നു. അല്ലാതെ മെയിനായിട്ട് ഒരു ബിസിനസ് ഒന്നും നടക്കാണ്ടാണ് ഇന്ന് നമ്മൾ കടടച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ ചെറിയ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ചെരുപ്പുകളും നല്ല നല്ല ഷൂകൾ അടിപൊളി ഷൂകളൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര ചേട്ടാ അത്? 250 രൂപയ്ക്ക് അടിപൊളി ഷൂകൾ വെച്ചിട്ടുണ്ട്. അതിനുണ്ട് കച്ചവടം അങ്ങനെ പോണു. അതിനുണ്ട് വാടക കൊടുത്ത് ഇതിനുള്ള മുതലാവുണ്ട. ആയിട്ടില്ല. എത്രയുണ്ട് വാടക ദിവസം? ഒരു ദിവസത്തേക്ക് 1500 രൂപ. ഈ ചേട്ടൻ 1500 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. അതിനുള്ള മുതലും മുട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കടയിൽ ഇന്ന് ഒരു ഒറ്റ ആൾ കയറാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ദിവസമാണ്. ഇതേമാർത്തൊരു ഓണം ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടൻ പുറത്തുനിന്ന് ഡൽഹി ഭാഗത്തുനിന്നല്ലേ ഷൂ വന്നുള്ള കാശ് മുടക്കിയിട്ട് ഒന്നും ചിലവാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല ഷൂ ആണ്. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നെങ്കിൽ ഒന്ന് നോക്കിക്കോളോ. അല്ല ഇത് കുഴപ്പമില്ലല്ലോ കാണാൻ. ഇത് ബ്രാൻഡ് മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. 250 രൂപയല്ലോ പറഞ്ഞിട്ടുള്ളൂ. വലിയ കാശൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഷൂ ആണ്. അതുപോലെ അതെ പാവകൾ അതൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ചേട്ടാ. അപ്പോൾ അതായത് ഇങ്ങനെ ഈ പാവകൾ കാര്യം അപ്പൊ എല്ലാവരുടെ കാര്യം ഈ പറഞ്ഞ മതി. ഇതൊക്കെ ഇങ്ങനെ നിറച്ച് കച്ചവടക്കാരാ. എല്ലാവരും കച്ചവടമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക.